സഹീ മുസ്ലിമിലും സഹീ ബുഖാരിയിലും മറിച്ചു നോക്കൂ, നിങ്ങളുടെ ഉമ്മ ഹാജറിന്റെ സഹിയാണ് നിങ്ങൾ കാട്ടുന്നത് എന്ന് കൂട്ടിച്ചേർത്തു. സഹി പറഞ്ഞപ്പോൾ ഹാജറോടെ ഓട്ടം പറയും പോലെ ഒരു പെണ്ണ് കാട്ടിയ കാട്ടലെങ്കിൽ നിങ്ങൾ ആണുങ്ങളല്ലേ കൂട്ടരെ, നിങ്ങൾ ആൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് ആ പെണ്ണിന്റെ യത്നം, അവരുടെ വിശ്വാസം, അവരുടെ ആ അധികാംഭീരിയ തവക്കുൽ എവിടേക്ക് പോകുന്നു? ഞാൻ കുഞ്ഞോമന പൈതലോടുകൂടി ഇരിക്കല്ലേ, കൂടെ ഒരു തോൽക്കൊട്ട വെള്ളമോ അല്പം റൊട്ടിയോ ഉള്ളത്. അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണമില്ല, ഇവിടെ വസ്ത്രമില്ല, ഇവിടെ വെള്ളമില്ല, ഇവിടെ ആളുവാസ കേന്ദ്രമല്ല, ഇവിടെ നാൽക്കാലി മൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇവിടെ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഉള്ളതായ ആ മരുഭൂമിയിൽ, ആ പർവ്വതങ്ങളും പാറകളും നിറഞ്ഞതായ അറബ് രാജ്യമെന്ന് നാം ചെറുപ്പത്തിലെ പഠിച്ച ആ മക്കയുടെ മധ്യത്തിൽ ഉപയോഗിച്ചു പോവുകയാണ്. കാപം കെട്ടപ്പെട്ടിട്ടില്ലതാനും കാപം കെട്ടാൻ പോകുന്നതായ സ്ഥലമാണ്. അവിടെ മതിയായ നമ്മുടെ ഉമ്മ കാപം കെട്ടുന്നതിന് മുമ്പ് ഇരിക്കുന്ന വേളയിൽ മഹാനായ ഇബ്രാഹിമിനോട് ചോദിക്കുന്നു, ആരാ നിങ്ങളോട് പോകാൻ പറഞ്ഞത്? നിങ്ങൾ ഇഷ്ടാനുസരണാണ് ഈ പോക്ക്. എന്താ മറുപടി കിട്ടിയത്? രണ്ട് മഹാനേതാക്കളുടെ കഥ, അവരുടെ ഭാര്യമാരുടെ കഥ, അവരുടെ അഹ്ലു ബൈത്തിന്റെ കഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളില്ലാത്ത സന്ദർഭത്തിൽ ആദ്യമായിട്ട് റബ്ബിനോട് ആ വയസ്സുപ്രായമുള്ള ആ ഇബ്രാഹിമും ഭാര്യയും കൂടി പ്രാർത്ഥിച്ചു സാറയും. എന്നിട്ട് പ്രാർത്ഥന ഫലമായിട്ട് ലഭിച്ചതായ കുട്ടികളാണല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്ഹാഖും ഇസ്മായിലും. അങ്ങനെയുള്ളതായ ആ കുട്ടികൾ ലഭിക്കാൻ വേണ്ടി, നൽകാൻ വേണ്ടി മലക്കുകൾ വന്ന രംഗത്ത് മലക്കുകൾ റഹ്മത്തുല്ലാഹി വബറകാതുഹു അഹ്ലൽ ബൈത്ത്, റഹ്മത്തുല്ലാഹി വബറകാതുഹു അഹ്ലൽ ബൈത്ത്, അവിടെയാ തുടങ്ങിയത് അഹ്ലുൽ ബൈത്ത്. ആ ഇത് നിങ്ങൾക്കുള്ള കുട്ടിയെ തരാൻ, അല്ലെങ്കിൽ കുട്ടികളെ തരാൻ, നിങ്ങൾക്ക് സന്താനം തരാൻ, നിങ്ങൾക്ക് വയസ്സ് 90 ആണെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ വയസ്സ് അതിൽ കൂടുതലാണെങ്കിലും അതൊന്നും നോക്കാതെ നിങ്ങളുടെ വീട് അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച ആ നബൂവത്തിൻ്റെ വീട് അഹ്ലുൽ ബൈത്ത്, ഏത് ബൈത്താണ്? ബൈത്തുൻ നബൂവ, നബൂവത്തിൻ്റെ വീടാക്കി മാറ്റാൻ അള്ളാഹിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം അള്ളാഹ് പണ്ട് തന്നെ തീരുമാനിച്ച തീരുമാനമാണ്. അതിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ആ തീരുമാനം തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങൾ കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉണ്ടായതായ കുട്ടിയാണ് അവിടെ മക്കയിലെ കുഞ്ഞോ മന പൈതലിനെ ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോഴാണ് ചോദ്യം, അപ്പോൾ അങ്ങനെ മലക്കുകൾ ഇറങ്ങാൻ, അങ്ങനെ സന്തോഷവാർത്ത നൽകാൻ, അങ്ങനെ ഇസ്ലാമിക വീടാകുന്ന അഹ്ലുൽ ബൈത്തിൻ്റെ വീട് കെട്ടിപ്പടുത്താൻ ആരംഭിക്കാൻ മാത്രമുള്ള പ്രത്യേകത അവർക്കുണ്ടോ? ഉണ്ട്. എന്തേ? അവരിൽ നിന്നുള്ള ഒരു പെണ്ണിൻ്റെ കഥ മാത്രം നിങ്ങൾ കേൾക്കുക. ഈജിപ്തിൽ നിന്ന് കിട്ടിയതായ പെണ്ണാണ് ഹാജർ. ഹാജർ അലൈഹിസ്സലാമാണ് ഇബ്രാഹിം നബിൻ്റെ കൂടെയുള്ളത്. ഏത് പോക്കിൽ? നാം ചർച്ച ചെയ്യുന്ന പോക്കിൽ. ആ പോക്കിൽ ഹാജർ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടാനുസരണമാണോ പോകുന്നത്? അപ്പോഴാണ് മറുപടി കിട്ടുന്നത്. എന്ത്? അല്ല, പിന്നെയോ, റബ്ബിൻ്റെ കൽപ്പനയാണ് ഫലസ്തീനിലേക്ക് വീണ്ടും മടങ്ങിപ്പോകണം, നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോകണം. അപ്പോൾ എന്താ മറുപടി കിട്ടിയത്? നോക്കൂ സഹീൽ ബുഖാരിയിൽ, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ അള്ളാഹ് വെറുതെ വിട്ട് പാഴാക്കി കളയുന്നതല്ല. പോയിക്കോളി. എന്താ തവക്കുൽ? ആർക്കെങ്കിലും ഓർക്കാൻ പറ്റും? നമ്മുടെ കുട്ടിയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഒരു 5 വയസ്സുള്ള കുട്ടിയൊക്കെ പുറത്തിറങ്ങിയാൽ സൈക്കിൾ ഇങ്ങോട്ട് വരുന്ന കണ്ടാൽ നമ്മൾ ബാക്കിൽ ഓടല, കുട്ടി 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 സൈക്കിൾ 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 അല്ലേ? അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് കുട്ടിയെ രക്ഷിക്കണമെന്ന മോഹമുള്ളവരാണല്ലോ നാം. നമുക്കറിയാം കുട്ടിയോടുള്ള ബന്ധം. ഈ കുട്ടിയെ ഓർത്തിട്ടെങ്കിലും ഈ കുട്ടി എങ്ങനെ ജീവിക്കുക, നിങ്ങളെങ്ങനെ പോയാൽ എന്തെങ്കിലും പറഞ്ഞുകൂടെ? ഇല്ല ഇല്ല, പറയൂല. കാരണം അത്രയും ദൃഢത ഉള്ള ഉറപ്പുള്ളവളാണ്, ഉറപ്പുള്ളവരാണ് അവർ. എന്ത്? അള്ളയുടെ കൽപ്പന മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ, ഹാജറിൻ്റെ കൽപ്പന നടക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉമ്മ ഹാജറിൻ്റെ ഓട്ടമാണ് നിങ്ങളാ സഫയിൽ ഇപ്പോൾ ഓടുന്നതെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ? പലിശ ബാങ്കിലേക്ക് ഓടാൻ തീരുമാനിച്ച ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിലല്ല, അമ്രക്ക് വേണ്ടി വന്നിട്ട്, അജിൻ്റെ വേണ്ടി വന്നിട്ട്. അപ്പോൾ ഹാജർ ഓടിയ ഓട്ടം ഓടിയതായ ആ കാലുകൊണ്ട് ബാങ്കിലേക്ക് ഓടാനോ? അള്ളഹാനോട് മത്സരിക്കാൻ, അള്ളഹാനോട് യുദ്ധം ചെയ്യാൻ, അള്ളഹാനോട് പോരാടാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പലിശയ്ക്ക് വേണ്ടി ഓട്ടം, പലിശ തന്നാൽ അള്ളയോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്നതിനോട് തുല്യപ്പെടുത്തി റബ്ബ്. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, വെറുതെ ക്ലാസ് കേട്ടാ പോരാ. അപ്പോൾ നാം ഇവിടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന സംഭവ വികാസങ്ങൾ വ്യത്യസ്തമാണ്, വെറും പ്രഹസനങ്ങളാണ്. ലോകത്തിൽ എവിടെയെല്ലാം ഉള്ളതെല്ലാം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. ആ പ്രത്യേകത പറയാമോ? ലോകത്തിലുള്ള എന്ത് വിഡ്ഢിത്തമുണ്ട് അതൊക്കെ ഇന്ത്യയിലുണ്ട്.
ആ ഇന്ത്യയിൽ റസൂൽ പണ്ട് പറഞ്ഞതുപോലെ കണ്ടത് കേട്ടത് പൂജിക്കുന്ന പണ്ട് തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെക്കപ്പെട്ടതാണ് ശിർക്ക്. അതിന്റെ എല്ലാ ഇനങ്ങളുണ്ട്. എന്ത് പൂജിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ടി വരും, എന്ത് പൂജിക്കുന്നു എന്ന് ചോദിക്കേണ്ടി വരികയില്ല ഇന്ത്യക്കാരോട്. അത്രയും കൂടുതലാണ് പൂജിക്കപ്പെടുന്നതായ സാധനത്തിന്റെ എണ്ണങ്ങൾ. ആ എന്ത് പൂജിക്കുന്നില്ല എന്നാ ചോദിക്കേണ്ടത്, എന്ത് പൂജിക്കുന്നു എന്ന് ചോദിക്കേണ്ടതില്ല. മനസ്സിലായല്ലോ. ആ ഒരു ഹിന്ദു സുഹൃത്ത് മുസ്ലിമായ ശേഷം ഒരു വലിയ ഹിന്ദു നേതാവ്, സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, നേതാവ് എന്നെ ഈ സദസ്സിൽ വന്നു എന്നോട് പറഞ്ഞു, ചുരുങ്ങിയാൽ ഹിന്ദുമതം നന്നായിട്ട് പഠിച്ച ആളാണ് ഞാൻ, 2200 പരം ദേവങ്ങളെ ഞങ്ങൾ പൂജിക്കുന്നു ഞങ്ങളുടെ മതത്തിൽ നിന്ന്. 2600 ചുരുങ്ങിയതാണ് കേട്ടോ. അത് ചിലപ്പോൾ മെയിൻ ദേവങ്ങളായിരിക്കാം, ഉപദേവങ്ങൾ വേറെ ഉണ്ടാവും. ബേജാറാവണ്ട, പണ്ട് നമ്മുടെ നേതാവായ ഇക്രിമയുണ്ടല്ലോ, മൂപ്പരാതും കാട്ടി ഇക്രിമ അബൂജാലിന്റെ കുട്ടിയെ, അബൂജാലിന്റെ മകൻ, പക്ഷേ അത് രക്ഷപ്പെടുത്തി. അബൂജാലിന്റെ മകൻ ഇക്രിമ മൂപ്പരുടെ ബിമ്മത്തിയായിട്ട് കപ്പലിൽ കയറി. എന്തിന്? റസൂലുള്ളാഹിന്റെ പിടുത്തത്തിൽ പെടാതിരിക്കാൻ വേണ്ടി, മുസ്ലിം ആവാതിരിക്കാൻ വേണ്ടി. ആ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പോയി. എന്നിട്ടോ കപ്പലിളകി, ഇളകിയപ്പോഴോ കപ്പിത്താൻ പറഞ്ഞു, നിങ്ങൾ ഇനി അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, നിങ്ങളുടെ കൂടെയുള്ള ബിംബങ്ങളെയും നിങ്ങൾ അള്ളാഹു അല്ലാത്ത അള്ളാഹിനോട് കൂടി കൂട്ടിച്ചേർത്ത് ശിർക്ക് ചെയ്തതായ ആ വിഭാഗത്തേക്ക് നിങ്ങളിനി അവിടെ നിർത്തി വെക്കുക. തൽക്കാലം നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, ഈ ഇളക്കത്തിൽ നിന്നിട്ട് വിജയിക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാലേ പറ്റൂ. ഖുർആൻ പറയുന്നു, കോലിട്ടതുപോലെ പാലം കടക്കോളം ഒന്ന്, പാലം കടന്നാൽ മറ്റൊന്ന്. മനസ്സിലല്ലേ? നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ എന്ന മാതിരിയാണ്. ഇയാൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനിപ്പോ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടിയിലാണ് രക്ഷയെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ മക്കയിൽ നിന്ന് ഓടിയത്? മുഹമ്മദിനെ കൂടെ കൂടിക്കൂടെ ഓടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ തത്വമാണ് ശരിയെങ്കിൽ ഈ കപ്പലിന്റെ അളക്കം രക്ഷപ്പെടുത്തണമേ, ഞാൻ ഈ തത്വത്തിന്റെ പിന്നെ അണിനിരക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. കപ്പലിന്റെ അളക്കം നിന്നു, മൂപ്പര് മടങ്ങാൻ തീരുമാനിച്ചു. മൂപ്പര് മക്കയിലേക്ക് ഉമ്മ ഹക്കീമിനോട് കൂടി അഭയം നൽകാൻ അവരുടെ ഭാര്യ മുംബൈ മുസ്ലിമായ പെണ്ണ് അവരുടെ കൂടെ അള്ളാഹുവിൻ റസൂലിന്റെ ഹദ്രത്തിലേക്ക് വന്ന മുസ്ലിമായി.